എല്ലാ കൂട്ടുകാർക്കും ടെക്സാൻക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ മക്കൾ നിർദ്ദേശിച്ചതുപോലെ നമ്മൾ ഐ ടി ക്വിസുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അതും ഒരുപാട് സമയമെടുത്ത് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, നന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, WWF-ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഉബണ്ടുവിൽ ലഭ്യമായ ഒരു ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഐക്കണാണ് ചിത്രത്തിൽ. ഏതാണ് സോഫ്റ്റ്വെയർ? ഉത്തരം, സിൻഫിക് സ്റ്റുഡിയോ. ഈ കോടതി ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, അഹമ്മദാബാദിൽ. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേര് എന്താണ്? ഉത്തരം, സൈബർ സ്ക്വാട്ടിംഗ്. പ്രസിദ്ധമായ ഏത് ഉൽപ്പന്നത്തിൻ്റെ രഹസ്യ കോഡാണ് ബ്ലാക്ക് കോംബ്? ഉത്തരം, വിൻഡോസ് 7. റെയിൽവേ ബാങ്കുകൾ തുടങ്ങിയവയുടെ നെറ്റ്വർക്കുകൾ ഏതു തരം നെറ്റ്വർക്കാണ്? ഉത്തരം, വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. IMEI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പൈടിക്കുസിന് പൂർണ്ണ രൂപങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ മാത്രം വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻ്റ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് IMEIയുടെ പൂർണ്ണ രൂപം. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം, ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള അലൻ മാത്സൺ ട്യൂറിംഗ് ആണ്. അതായത് അലൻ ട്യൂറിംഗിന് എഴുതിയ മാർക്ക് കിട്ടും. പിന്നെ അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് 1912 ജൂൺ 23 മുതൽ 1954 ജൂൺ 7 അദ്ദേഹം അന്തരിച്ചത്. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്, ലോജിക്കൽ, അതുപോലെ തന്നെ ക്രിപ്റ്റ് അനലിസ്റ്റാണ്, തത്വചിന്തകനാണ്, സൈദ്ധാന്തിക ജീവശാസ്ത്രജ്ഞനാണ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹമാണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന സംവിധാനം എന്ത് വികസിപ്പിച്ചെടുത്തത്, അതുപോലെ തന്നെ അൽഗോരിതം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതും ട്യൂറിംഗ് ആണ്. അപ്പോൾ ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഈയൊരു ഇതിലൂടെ സെക്ഷനിലൂടെ പഠിച്ചു കഴിഞ്ഞു. കമ്പ്യൂട്ടർ ബുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്നത് ട്യൂറിംഗ് ടെസ്റ്റാണ്. അതുകൂടി അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉപകാരപ്രദമായിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്ത് മുഴുവനായിട്ടും കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇനിയും പാർട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ആശയ സംവിധാനങ്ങളിലും വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ചിത്രങ്ങളെ പറയുന്ന പേരാണ് ഇമോജി. ഓക്കെ അല്ലേ? ഇമോജി നമ്മൾ വാട്സപ്പിലൊക്കെ ഇമോജി സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. യെസ്, ആദ്യത്തെ ഇമോജി സൃഷ്ടിച്ചത് ആരായിരുന്നു? ആദ്യത്തെ ഇമോജിയുടെ സൃഷ്ടാവ് ആര്? ഉത്തരം, ഷിഗേട്ടക കുരീട്ട എന്നുള്ളതാണ്. കുരീട്ട, ഷിഗേട്ടക കുരീട്ട. ത്രീ ഫിംഗർ സല്യൂട്ട് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിലെ കീകൾ ഏതൊക്കെയാണ്? ഉത്തരം, മൂന്ന് കീകളെയാണ് സൂചിപ്പിക്കുന്നത്, കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ഡിലീറ്റ് കീ. അപ്പോൾ ഈ മൂന്ന് കീ ആണ് ത്രീ ഫിംഗർ സല്യൂട്ട് എന്നറിയപ്പെടുന്നത്. OTP എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? OTP മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. OTPയുടെ പൂർണ്ണ രൂപമാണ് വൺ ടൈം പാസ്വേഡ്. വൺ ടൈം പാസ്വേഡ്. ഓക്കെ,
ഒരു പ്രാവശ്യം മാത്രം എഴുതാൻ ആവുന്ന ഏറ്റവും പുതിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മാധ്യമം ഏതാണ്? ഉത്തരം ഡിജിറ്റൽ പേപ്പർ എന്നുള്ളതാണ്. ഡിജിറ്റൽ പേപ്പർ എന്നുള്ളതാണ്. PDF ഫയലുകൾ സാധാരണയായി കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? PDFകളൊക്കെ ദൃശ്യമാകുന്ന സോഫ്റ്റ്വെയർ ആണ് അക്രോബാറ്റ് റീഡർ. അക്രോബാറ്റ് റീഡർ. അപ്പോൾ ചിത്രത്തിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചിത്രം തന്നിട്ട് വ്യക്തിയെ തിരിച്ചറിയാൻ ചോദിക്കും. റിച്ചാൾഡ് മാത്യു സ്റ്റാൾമാൻ, RMS എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ. അതുപോലെ തന്നെ ന്യൂ പ്രൊജക്റ്റും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് എന്നുകൂടി ഈ ഒരു ചോദ്യത്തോടനുബന്ധിച്ച് മക്കൾ മനസ്സിലാക്കി പഠിക്കുക. പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉള്ളത്? പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉള്ളത്? ഉത്തരം ഫയൽ മെനുവിലാണ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ്, നമ്മൾ എപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇദ്ദേഹത്തെ ഓർമ്മിക്കുക. ഇൻ്റർനെറ്റിൻ്റെ പിതാവായിട്ട് കരുതപ്പെടുന്നതല്ല, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വിൻ്റൺ ജി സർഫാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങളൊക്കെ തന്ന ഫസ്റ്റ് ബെൽ ക്ലാസ് റൂം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് വിറ്റേഴ്സിലൂടെയാണ് കണ്ടത്. വിറ്റേഴ്സിൻ്റെ പൂർണ്ണരൂപം വേഴ്സറ്റൈൽ ICT എനേബിൾ റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. 2005 July 28 അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള APJ അബ്ദുൽ കലാം ആയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് വിറ്റേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്തത്. ഏതു വാർത്താവിനിമയ ഉപഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് വിക്ടേഴ്സ് ചാനൽ സംപ്രേക്ഷണം ചെയ്യുന്നത്? ഉത്തരം GSAT-18. ആകാശദൃശ്യങ്ങളും സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം സ്റ്റെല്ലേറിയം. സ്റ്റെല്ലേറിയം നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ചിത്രങ്ങളും ജാമതീയ രൂപങ്ങളും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? ഇത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 2011 മാർക്സ് ഹോവൻ നിർമ്മിച്ച ജിയോജിബ്രയാണ് ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി നമ്മൾ കമ്പനീസും അവയുടെ ടാഗ് ലൈൻസും ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്പിളിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തിങ്ക് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. ആമസോൺ എന്ന് പറയുന്നത് വർക്ക് ഹാർഡ് ഹാവ് ഫണ്ണ് മേക്ക് ഹിസ്റ്ററി എന്നുള്ളതാണ്. ഗൂഗിൾ ഡോണ്ട് ബി ഈവിൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് എംപവറിംഗ് ആസ് ഓൾ എന്നുള്ളതാണ് മുദ്രാവാക്യം. അതുപോലെ തന്നെ IBMൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തിങ്ക് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കമ്പനീസും അതിനെ മുദ്രാവാക്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എൻജിൻസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എൻജിനാണ്. അതിൻ്റെ ലോഗോ കൂടി ശ്രദ്ധിക്കുക. ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ ലോഗോ കൂടി മനസ്സിലാക്കുക. യാഹു, ഡെക് ഡെഗോ, AOL സെർച്ച്, ബ്രേവ് സെർച്ച്, മൈക്രോസോഫ്റ്റ് ബിങ്, ask.com, എൻഡെക്സ്, അതുപോലെ തന്നെ എക്കോസിയ, പിന്നെ ബൈഡു. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് സെർച്ച് എൻജിൻസ്. അടുത്തതായിട്ട് ടോപ്പ് വെബ് ബ്രൗസേഴ്സിന് പരിചയപ്പെടാം. അപ്പോൾ ലോഗോ കൂടി മനസ്സിലാക്കുക. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, UC ബ്രൗസർ, ഡക് ഡഗോ, ഗൂഗിൾ ക്രോം, ആപ്പിൾ സഫാരി, ഒപ്പേര, ബ്രേവ്, വിവാൽഡി. ഇതൊക്കെയാണ് ടോപ്പ് വെബ് ബ്രൗസേഴ്സായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഗോസും അതുപോലെ തന്നെ പേരുകളും മനസ്സിലാക്കി പഠിക്കുക. അടുത്ത് നമ്മൾ പ്രമുഖ കമ്പനികളും അവ നിർമ്മിച്ച വർഷവുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കമ്പനീസും പഠിക്കുക, അതുപോലെ തന്നെ അത് നിർമ്മിച്ച വർഷവും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ 1998 സാംസങ് നിർമ്മിച്ചത് 1938 യൂട്യൂബ് നിലവിൽ വന്നത് 2005 ഹുവായി 1987 ഫേസ്ബുക്ക് 2004 അതുപോലെ തന്നെ ആപ്പിൾ 1976 അതുപോലെ ഇൻസ്റ്റഗ്രാം 2010 വന്നത് അതുപോലെ തന്നെ MI റെഡ്മി ഫോണുകളൊക്കെ പുറത്തെടുക്കുന്ന MI എന്ന് പറയുന്ന കമ്പനി 2010 ആ വർഷം തന്നെയാണ് ഇൻസ്റ്റഗ്രാമും വന്നത്. പിന്നെ വാട്സപ്പാണ് 2009 ട്വിറ്റർ 2006 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ആമസോൺ വന്നത് 1994
ഇൻറ്റൽ എന്ന് പറയുന്ന മൈക്രോ ചിപ്പുകളൊക്കെ നിർമ്മിക്കുന്ന ഇൻറ്റൽ കമ്പനി 1968 വന്നത്. IBM നിലവിൽ വന്നത് 1911 കൂടി മക്കൾ എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അടുത്ത നമ്മുടെ കീബോർഡിൽ 12 ഫംഗ്ഷൻ കീ ആണുള്ളത്. ഓരോ ഫംഗ്ഷൻ കീക്കും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫംഗ്ഷൻ കീ 1 ഗെറ്റ് ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. F2 റീനെയിം ഫയൽ ഓർ ഫോൾഡർ. F3 ഫൈൻഡ് ഫയൽ ഓർ ഫോൾഡർ. F4 ഫംഗ്ഷൻ കീ 4 എന്ന് F സൂചിപ്പിക്കുന്ന ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ F4 എന്ന് പറയുന്നത് റിപ്പീറ്റ് ദ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. F5 എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പ് സ്ക്രീനൊക്കെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. F6 സ്റ്റൈല് ഫോട്ടോഷോപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. F7 എന്ന് പറയുമ്പോൾ ചെക്ക് സ്പെല്ലിംഗ് ഗ്രാമർ. F8 സേഫ് മോഡാണ്. F9 എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി. F10 സെലക്ട് ഫയൽ മെനു. F11 ഫുൾ സ്ക്രീൻ. F12 സേവ് ആസ്. അപ്പോൾ 12 ഫംഗ്ഷൻ കീയും അവയുടെ ധർമ്മങ്ങളും അവയുടെ ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു. റാമിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളാണ്. DVD എന്ന് വെച്ചാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. GPU ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മൾ CPU എന്ന് കേട്ടിട്ടുണ്ട്, അത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. അടുത്ത HDD എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് നമ്മൾ മുമ്പ് പഠിച്ചു. WWW വേൾഡ് വൈഡ് വെബ്, IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, USBയുടെ ഫുൾ ഫോം, യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇതൊക്കെ മക്കൾ പോസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്തത് URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. HDMI ഹൈ ഡെഫനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. SMS എന്ന് വെച്ചാൽ അതിൻ്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. LTE ലോങ് ടേം എവല്യൂഷനെ സൂചിപ്പിക്കുന്നു. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. GIF GIF എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. SD എന്നറിയപ്പെടുന്നത് സെക്വേർഡ് ഡിജിറ്റൽ കാർഡ്. ലിനക്സിൻ്റെ പിതാക്കളിൽ ഒരാളായ ലിനക്സ് ടോൾവാർട്സിൻ്റെ ആത്മകഥ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ മക്കളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഉറപ്പായ ചോദ്യോത്തരങ്ങൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.